ആ കാര്യം വളരെ. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമുക്ക് ആർസിയം ബിസിനസ്സിലൂടെ ബിസിനസ്സിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, നമ്മൾ ആർസിയം ബിസിനസ്സിലേക്ക് വരുമ്പോ എപ്പോഴും കേൾക്കാറുള്ള ഏറ്റവും കൂടുതൽ വാക്കുകളാണ് നമ്മുടെ അപ്ലൈൻ, ഡൗൺലൈൻ, ക്രോസ്ലൈൻ. ഈ മൂന്ന് വാക്കുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ. നമുക്ക് ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അച്ഛൻ, അമ്മ, കുട്ടികള്, ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഒരു കുടുംബപരമായിട്ട് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കുകൾ. ഒരു റിലേഷനില് നല്ല ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അമ്മയും അച്ഛനുമായിട്ടുള്ള ബന്ധം, അതുപോലെ ഒരു ഡോക്ടർ രോഗിയോടുള്ള ബന്ധം, അതുപോലെ തന്നെയാണ് നമ്മൾ ആർസിയം ബിസിനസ്സില് ഒരു ഡൗൺലൈൻ ക്രോസ്ലൈനോടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു ഡൗൺലൈന് അപ്ലൈനോടുള്ള ബന്ധം, ഒരു അപ്ലൈന് ഡൗൺലൈനോടുള്ള ബന്ധങ്ങൾ. അപ്പൊ ആ ബന്ധങ്ങൾ തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, നമ്മൾ ഇന്ന് ഇവിടെ ഓരോരുത്തരും ഒരു അപ്ലൈന്റെ ഡൗൺലൈനാണ്, അതുപോലെ തന്നെ ഒരു ഡൗൺലൈന്റെ അപ്ലൈനും കൂടിയാണ്. ഒരു ജീവിതത്തിൽ എന്ന പോലെ നമ്മളെ അപ്ലൈനുമാണ്, ഡൗൺലൈനുമാണ്, ഒരു മാതാപിതാവാണ്, മക്കളുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ റിലേഷൻ തന്നെയാണ് അതിനെ നിലനിർത്തുന്നത്. അപ്പൊ ആ റിലേഷനിലേക്ക് നമുക്ക് പോകുമ്പോ നമുക്കറിയാം, നല്ല ഒരു റിലേഷൻ ആണെങ്കിൽ നമ്മുടെ ആർസിയം ബിസിനസിന്റെ ഗ്രോത്ത് വളരും. നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ ആ ബിസിനസ് തകരും. അപ്പോ നമ്മള് എല്ലാവരും വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ സാറേ? എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് അതിൽ വരുന്നതാണ് ബിസിനസ്സിൽ വന്നതിന് ശേഷം നമുക്കറിയാം നമ്മുടെ അപ്ലൈൻ. കാരണം അപ്ലൈനില്ലാതെ, ഒരു അച്ഛനില്ലാതെ, ഒരു മാതാപിതാവ് ഇല്ലാതെ ഒരിക്കലും നമ്മൾക്ക് ജനനം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലൈൻസ്, നമ്മുടെ LOS, ലെറ്റർ ഓഫ് സ്പോൺസേഴ്സ്, അപ്ലൈനിലൂടെയാണ് നമുക്ക് ജനനം ഉണ്ടായിട്ടിരിക്കുന്നത് ഈ ബിസിനസ്സിൽ. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അപ്ലൈൻ ഗ്രീൻ ലെറ്റർ ഇവിടെ ഒരു സിഗ്നലിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺലൈൻ യു, അതാണ് നമ്മള്. അപ്പൊ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ മക്കള്, അതായത് രണ്ട് സൈഡിലും റെഡ് കളറിൽ കാണിക്കുന്നു നമ്മുടെ ഡൗൺലൈൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ LOS, നമ്മുടെ അപ്ലയൻസിന്റെ മറ്റ് ഒരു ഗ്രൂപ്പില് പറയുന്ന ആള് ഗ്രൂപ്പാണ് ശരിക്കും മറ്റൊരു കൂട്ടായ്മയാണ് ക്രോസ്ലൈൻ. ഇപ്പൊ ബിസിനസ്സിലെ റിലേഷൻ, ബിസിനസ്സിലെ ഈ റിലേഷൻ മെയിൻ്റനൻസില് നമ്മൾ എങ്ങനെയാണ് ഇവരോടൊക്കെ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ കാണേണ്ടത്, എങ്ങനെയാണ് ഇവരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അപ്പൊ അതിലും നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് റിലേഷൻ വിത്ത് അപ്ലൈൻ. എങ്ങനെയാണ് നമ്മുടെ അപ്ലൈനായിട്ട് നമ്മൾ ബിഹേവിയർ ചെയ്യേണ്ടത്? നമുക്കറിയാം നമ്മൾ നമ്മുടെ കുടുംബത്തില് നമ്മുടെ മാതാപിതാക്കളെ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയെ, അപ്പൊ ഇവിടെ വന്ന റിലേഷൻ ലൈക്ക് മദർ, നമ്മൾ നമ്മുടെ അമ്മയെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ആർസിയം ബിസിനസ്സിലൂടെ ഒരു ജീവിതത്തിൽ വരുമ്പോ നമ്മുടെ അപ്ലൈനുമായിട്ട് പെരുമാറേണ്ടത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നാണ്, അമ്മ കാണിച്ചു തരുന്നതിൽ നിന്നാണ്. അതുപോലെ തന്നെ ആർസിയം ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്ന് തന്നെയാണ്, അതായത് നമ്മുടെ അപ്ലൈനിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് ജനനം തന്നിരിക്കുന്ന ആൾ അദ്ദേഹം തന്നെയാണ്, അതുകൊണ്ടാണ് അപ്ലൈൻ എന്ന് പറയുന്നത്. അത് അതിന് നമ്മൾ ഒരു അമ്മയെ പോലെ തന്നെ, ആ അപ്ലൈനെ അമ്മയെ പോലെ തന്നെ കാണേണ്ട ആവശ്യത്തെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾക്ക് അവർ ജനനം തന്നാണ്. മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ അമ്മ ഏതൊരു കാര്യത്തിനും എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ ഉപരി നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമുക്ക് സംരക്ഷണം തരുന്നത്, എല്ലാ കാര്യത്തിലും നമ്മൾ അമ്മയുടെ അടുത്തായിരിക്കും കൂടുതൽ പോകുന്നത്. നമ്മുടെ കുടുംബത്തില്
നമ്മൾ കണ്ടാൽ തന്നെ മതിയാവും. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മുടെ അമ്മയുമായിട്ടാണ് കൂടുതൽ എല്ലാവരും അറിയുന്നതിന് മുമ്പ് നമ്മൾ അമ്മയോട് പറഞ്ഞിരിക്കും. ഉദാഹരണത്തിന് എങ്ങോട്ടെങ്കിലും പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ അപ്പൊ നമ്മൾ പറയും, നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വരുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആരൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് അവരുള്ളത്, എവിടെയൊക്കെയാണ് അവരുള്ളത്, എത്രയൊക്കെയാണ് ഉള്ളത്, എന്താണ് അവരുടെ പ്ലാൻ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് പലപ്പോഴായിട്ട് അമ്മയെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്താണത്, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് എവിടേക്ക് പോകാനും കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് ശരിയായ രീതിയിൽ മുൻപേ കുട്ടി നമ്മൾ നമ്മുടെ ബിസിനസ്സിലും അതുപോലെ തന്നെയാണ്. ബിസിനസ്സിൽ നമ്മൾ നമ്മുടെ അപ്ലൈനെ ഒരു അമ്മയെ പോലെ കണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ കാര്യങ്ങളും, ഓരോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണുള്ളത്, എവിടേക്കാണുള്ളത്, അവർ സിറ്റുവേഷൻസ് എന്താണ്, അവർ ഏത് രീതിയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി അവർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളൊരു ഓരോ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ അമ്മയോട് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതാണ് അമ്മയുമായിട്ടുള്ള നമ്മുടെ ഈ റിലേഷൻ. ആർസിയം ഒരു ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങളിലുള്ള ആ അത്രയും റിലേഷൻ മാത്രമേ പാടുള്ളൂ. ജീവിതമായിട്ടുള്ള റിലേഷനിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ കുടുംബപരമായിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് കുടുംബ ജീവിതപരമായിട്ടുള്ള ആ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇത് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യണം. ബിസിനസ്സിൻ്റെതായ രീതിയിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എപ്പോഴും പരസ്പരം കാണേണ്ടത്. കാരണം നമ്മളെ ഏതൊരു പ്രതിസന്ധിയിലും എത്ര വഴക്കിട്ടാലും എത്ര നിർബന്ധിച്ചാലും നമുക്കറിയാം, നമ്മുടെ അമ്മ എത്ര തല്ലിയാലും എത്ര അടിച്ചാലും എത്ര വിഷമം പറഞ്ഞാലും നമ്മൾ അവരായിട്ട് സ്നേഹിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളോട് സ്നേഹിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ മാത്രം കണ്ടാൽ മതി നമ്മുടെ അപ്പലേനെ. എത്ര പ്രതിസന്ധി ആയാലും ഇവിടെ ആർസിയം ബിസിനസ് എന്നല്ല, ജീവിതത്തെ പോലെ തന്നെയാണ്. ഒരു അമ്മയും ഒരു മകന് വേണ്ടിയിട്ടോ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടോ ഒരു ദോഷം ചെയ്യാറില്ല. അതേപോലെ തന്നെ ആർസിയം ബിസിനസ്സിൽ നമ്മളെ ആരൊക്കെ എതിർത്താലും ആരൊക്കെ സംഭവിച്ചാലും നമ്മുടെ കൂടെ വന്നിരിക്കുന്നവർ നമ്മൾ സംരക്ഷിക്കാനുണ്ടാവും, വരുന്ന ആളുകൾ നമ്മൾ സംരക്ഷിക്കാനുണ്ടാവും. പക്ഷേ നമ്മുടെ വിജയത്തിന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും സംരക്ഷിക്കുന്ന, എപ്പോഴും പറഞ്ഞു തരുന്ന, എപ്പോഴും അനുഗ്രഹം തരുന്നത്, വിജയിക്കാൻ വേണ്ടി അനുഗ്രഹം തരുന്നത് നമ്മുടെ അപ്ലൈൻ മാത്രമായിരിക്കും, വേറെ ആരുമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ അപ്ലൈനെ ഇന്ന് തുടങ്ങി, ഇത്ര നാൾ എന്തൊക്കെയായിരുന്നു, ഇന്ന് തുടങ്ങി നമുക്ക് നമ്മുടെ അപ്ലൈനെ ഒരു അമ്മയിൽ പോലെ കരുതി കൂടെ. ഓക്കെ സർ, ഇന്ന് തൊട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി തൊട്ട് ഞാൻ എൻ്റെ അപ്പുലേനെ എൻ്റെ അമ്മയെ പോലെ എൻ്റെ പരിചരിക്കുന്ന ആൾ പോലെ ഞാൻ തീരുമാനം എടുക്കും. ഓക്കെ സർ, താങ്ക് യു. നെക്സ്റ്റ് ആണ് റെസ്പെക്ട് യുവർ അപ്ലൈൻ. എങ്ങനെയാണ് അവരെ റെസ്പെക്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം റെസ്പെക്ട് ചെയ്യുമ്പോൾ ഒരു അമ്മയാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ ഈ ഒരു അപ്ലൈനാണ് നമുക്ക് ബിസിനസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു അമ്മയുടെ സ്ഥാനത്താണെങ്കിൽ നമ്മുടെ അമ്മയെ ഏതെങ്കിലും തരത്തിൽ, ഒന്ന് നമുക്ക് നമ്മുടെ അമ്മയെ വേറെ രണ്ടാമതൊരു നിർമ്മാണം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്ലൈൻ, ഇനിയൊരു അപ്ലൈൻ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരേ ആള് മാത്രമേ ഉള്ളൂ, അമ്മ ഒരിക്കലും രണ്ടാമത് ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ അപ്ലൈന് രണ്ടാമത് ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊരു കാര്യമാണെങ്കിൽ അമ്മയെ ഇന്ന് നമ്മൾ നമ്മുടെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ ജീവിതത്തില്, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതേ സ്ഥാനത്തോട് തന്നെ നമ്മുടെ ആർസിയം ബിസിനസ്സിലൂടെ നമ്മുടെ അമ്മയെ നമ്മുടെ അപ്ലൈനെ നമ്മൾ ബഹുമാനിക്കണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ അമ്മ കറുത്തതാണോ വെളുത്തതാണോ അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് പഠിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാറുണ്ടോ, നമ്മൾ കുറ്റം പറയാറുണ്ടോ നമ്മുടെ അമ്മയെ? ഇല്ല, ഒരിക്കലുമില്ല. എന്നിരുന്നാൽ മറ്റുള്ളവരോട് നമ്മുടെ അമ്മയെ കുറിച്ച് പരാതി പറയാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്, അതുപോലെ തന്നെയായിരിക്കണം എൻ്റെ അപ്പുലേനാണ്. ആര് കുറ്റം പറഞ്ഞാലും നമ്മൾ അവരെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്യാറില്ലേ ജീവിതത്തില്. എന്തുകൊണ്ട്? നമ്മളെ വളർത്തിയതിന് നമ്മൾ നമ്മുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിൽ
ആർസിം ബിസിനസ്സില് നമ്മൾ വളർത്തിയതിന് നമ്മൾ നമ്മുടെ അപ്ലൈനെ ബഹുമാനിക്കേണ്ടതുണ്ട്, ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ പരിചരിക്കേണ്ടതുണ്ട്, അവരെ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ അമ്മയെ, അതായത് നമ്മുടെ അപ്ലൈനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. ഞാൻ എൻ്റെ ആർസിം ബിസിനസ്സിലൂടെ എൻ്റെ അപ്ലൈനെ, എൻ്റെ അപ്ലൈൻ ഗിരീഷ് സാറ്, ഡോക്ടർ രാജൻ സാറ്, ബിനു സാറ്, അതുപോലെ തന്നെ സഫയർ മൂർത്തി സാറ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള നീരസമായിട്ടുള്ള വാക്കുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിൽ എനിക്ക് അവരെ എന്താ പറയാ എന്റെ നേരിൽ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രഷർ എനിക്ക് വരാറുണ്ട്. കാരണം ഞാൻ ഒരിക്കലും സമ്മതിക്കാറില്ല. എന്റെ അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ, എന്റെ അപ്ലൈനെ ആരെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെയും നമുക്ക്, രണ്ടാമത് നമ്മുടെ അമ്മയെ കുറിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് പറഞ്ഞൂടെ, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും പറഞ്ഞൂടെ, ഏത് ആളുകളുടെ കൂട്ടായ്മയിലും വേണമെങ്കിൽ പറഞ്ഞൂടെ. പക്ഷെ അത് നമ്മള് ഇന്ന് നമുക്ക് തൊട്ടൊരു തീരുമാനം എടുക്കണം. ഞാൻ എന്റെ അമ്മയെ, എന്റെ അപ്ലൈനെ ഞാൻ എല്ലാ സ്ഥലത്തും പറയും, ധൈര്യത്തോടു കൂടി പറയാനുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവണം. ഇനി നമ്മുടെ അമ്മയെ കുറിച്ച് പറയാൻ മടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക്, ഈ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം നമ്മളിന്ന് ഉറപ്പിക്കുന്നു. എന്തുറപ്പിക്കുന്നു? എന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കരുത്. അതുപോലെ ഏത് വേദിയിലും ഏത് പ്രസ്ഥാനത്തിലും എത്ര വലിയ സഭയിലും അമ്മയിൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്, അമ്മയെ ഓർമ്മിച്ചിട്ടാണ് തുടങ്ങേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ചും. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനമെടുത്തൂടെ, ഇന്ന് മുതൽ ഞാൻ എന്റെ അമ്മയെ പരിചരിക്കുന്നത് പോലെ എന്റെ അപ്പലേനുള്ള ബഹുമാനം ഞാൻ കൊടുക്കും. നമ്മുടെ അപ്പലേൻ, നമ്മുടെ അമ്മയെ, ബിസിനസ്സിലെ അമ്മയെ നമ്മൾ എവിടേക്കാണ് കണ്ടുമുട്ടുക? ഹോം മീറ്റിങ്ങുകളില്, പ്രോഗ്രാമുകളില്, സെമിനാറുകളില്, ആനിവേഴ്സറികളില്, ഇവിടേക്കാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അന്ന് നമുക്ക് അനുഗ്രഹം വാങ്ങാനും അവരിലൂടെ കൈമറിയാനുള്ള നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മുടെ അമ്മയെ പോലെ കരുതുന്ന പോലെ അവരെ കണ്ട് ബഹുമാനിച്ച് അവിടെയാണ് നമ്മൾ ആ ബഹുമാനം കാണിക്കേണ്ടത്, അമ്മയോടുള്ള അല്ലെങ്കിൽ അപ്പളേനോടുള്ള ബഹുമാനം. അപ്പൊ ഇന്ന് തൊട്ട് നല്ലൊരു തീരുമാനത്തോടെ നമുക്ക് അവർക്ക് റെസ്പെക്ട് കൊടുക്കാം. നമ്മളെല്ലാവരും ഇന്ന് തൊട്ട് ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇന്ന് തൊട്ട് ഞാൻ ആ റെസ്പെക്ട് കാണിക്കും എൻ്റെ ബിസിനസ്സിലുള്ള അമ്മയെ, എൻ്റെ അപ്പളേനെ. നമുക്കറിയാം പല സാഹചര്യങ്ങളിലും ആർസിം ബിസിനസ്സിലൂടെ വരുന്ന ഓരോ ആളുകളിലും ഒരു പക്ഷേ നമുക്കറിയാം സഹോദരങ്ങൾ വരുമ്പോൾ ഓരോ കുടുംബത്തിൽ നിന്നും, കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നത്, അപ്പൊ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും വരിക. ഒരു പക്ഷേ അപ്ലൈൻ വയസ്സ് കുറഞ്ഞായിരിക്കാം, നമ്മുടെ അനിയൻ അപ്ലൈനായിട്ട് വരുന്ന ഓരോ കുടുംബങ്ങളുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ മുതിർന്നവർ ഡൗൺലൈനായിട്ട് വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. എങ്ങനെ? ഒരു ബിസിനസ്സിലെ അമ്മയെ പോലെ. അവിടെ എന്റെ ചേട്ടനാണെന്നോ എന്റെ അനിയനാണെന്നോ ഒന്നുമല്ല, നമ്മൾ ഒരു അമ്മയെ, ബിസിനസ്സിലൂടെ ഒരു അമ്മയെ പോലെ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതേ അർത്ഥത്തിലായിരിക്കണം. ഒരു പക്ഷേ ആ വരുന്ന ആള് നമ്മളെക്കാളും എന്താ പറയുക, അറിവ് കുറഞ്ഞവനായിരിക്കാം, വയസ്സ് കൂടുതലുള്ളതായിരിക്കാം. പക്ഷെ അറിവ് കൂടിയവനായിരിക്കാം, വയസ്സും കുറഞ്ഞവനായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അത് ഇവിടെ ഒരു മാറ്ററേ അല്ല. നമ്മളെക്കാൾ പഠിപ്പുള്ളവനായിരിക്കാം, ഇവിടെ ഒരു മാറ്ററേ അല്ല. പക്ഷെ ആർസിം ബിസിനസ്സില് ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ നമ്മളൊരു സ്ഥാനം കൊടുക്കേണ്ടത്, ഒരു അമ്മയെ പോലെ ബിസിനസ്സിൽ എങ്ങനെയാണ് കരുതേണ്ടത് അങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്നെ, എന്റെ അപ്ലൈൻ എന്ന് പറയുന്നത് എന്റെ അനുജനാണ്. പക്ഷെ ഞാൻ എന്റെ അനുജനായിട്ടല്ലേ കാണുന്നത്, എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത്, ഒരു അപ്ലൈൻ്റെ സ്ഥാനത്ത്. അപ്പൊ നമ്മൾക്ക് നോക്കാം, നോർമലി വരുന്ന കുടുംബങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങനെയുള്ള അപ്ലൈനിലായിരിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, ഉദാഹരണത്തിന് എന്റെ നമ്മുടെ ഡോക്ടർ ആയൽ സാറിന്റെ ഡൗൺലൈൻ എന്ന് പറയുന്നത് നന്ദൻ സാറാണ്, അമ്മാവനാണ്. അപ്പൊ ആ അമ്മാവൻ എത്ര രീതിയിലാണ് ആ മകൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതേപോലെ ഒരു തരത്തിലുള്ള മാറ്റമില്ലാതെ റിലേഷൻ, റിലേഷന്റെ ജീവിതത്തിലാണ്, ആർസ്യത്തിലൂടെയുള്ള റിലേഷൻ, ബിസിനസ്സിലൂടെയുള്ള റിലേഷൻ, അത് അപ്ലൈനാണ്. അപ്പൊ ഇത് ഓരോ ലീഡേഴ്സും ഓരോരുത്തരും ഇതിനെ തിരിച്ചറിഞ്ഞ് അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം നമുക്ക് ആ ഒരു എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, റെസ്പെക്ട് കൊണ്ട്, വയസ്സിനെയും ക്വാളിഫിക്കേഷനെയും മറന്നുകൊണ്ട് നമ്മളിതിനെ പരിപാലിച്ചു പോകും, മുന്നോട്ട് പോകും. എന്നാൽ മാത്രമേ ആർസിം ബിസിനസ്സിലൂടെ നമ്മൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉള്ളൊരു സാഹചര്യമുള്ളൂ. അപ്പൊ റെസ്പെക്ട് യുവർ അപ്ലൈൻ. താങ്ക് യു സർ. അടുത്ത രീതിയിലേക്ക് പോവാ സാർ. അപ്പൊ നമുക്ക് നോക്കാം, എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം? ഒരു ഒരു വാക്കുകൂടി അവിടെ പറഞ്ഞു, എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം? ഒരു പക്ഷേ
നമ്മളെക്കാളും 10 ദിവസം മുന്നേ വന്ന ഒരാളായിരിക്കാം നമ്മുടെ പ്ലെയർ. പക്ഷെ അദ്ദേഹത്തിന് സിസ്റ്റത്തില് 10 ദിവസത്തെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പട്ടാളത്തിൽ പോകുമ്പോൾ എന്നെക്കാളും 1 മണിക്കൂർ മുമ്പ് വന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ പട്ടാളക്കാരനായിരുന്നു. അപ്പൊ ആ 1 മണിക്കൂർ പോലും ആയാലും അതെന്റെ സീനിയർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ അപ്ലൈനായിട്ട് വരുന്ന ഓരോരുത്തരും അതൊരു സെക്കൻഡിന് പോലും സീനിയർ ആണെങ്കിൽ അത് നമ്മുടെ അപ്ലൈനാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ അറിവ് തരുന്ന ആൾക്കാരാണ്, നമ്മൾക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ വിജയം അവർ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സർ. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ഷെയർ യുവർ ഓൾ സിറ്റുവേഷൻ. നമുക്കറിയാം നമുക്ക് നമ്മളെ വരുന്ന നമ്മൾ എന്താണ് നമ്മൾ നമ്മളെ കാണാവുന്ന ഇപ്പൊ നോക്കൂ ശരിക്കാണ് നമ്മള് ആ ഒരു ഷെയർ നമുക്കറിയാം നമ്മൾ നമ്മുടെ അപ്ലൈനെ കാണാൻ പോവാറുണ്ട്. കാണാൻ പോവാറുണ്ടോ? സ്വയം ഇന്നൊരു തീരുമാനം എടുക്കാം, ഞാൻ എന്റെ അപ്ലൈനെ കാണാൻ പോകും അല്ലെങ്കിൽ കാണാൻ പോവാറുണ്ട്. എങ്ങനെ പോകണം? നമ്മൾ നമ്മുടെ അപ്ലൈനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഡയറി പെൻ എടുത്തുകൊണ്ട് അവരുടെ നേരിൽ എങ്ങനെയൊക്കെ കാണേണ്ടത്? ഒന്ന് നേരിൽ കാണണം, അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കണം. അപ്പൊ നേരിൽ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഡയറി എടുക്കുക, പെന്നെടുക്കുക, നമ്മുടെ സ്ട്രക്ചർ വരയ്ക്കുക. എ സൈഡ്, ബി സൈഡ് സെക്ടർ വരച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മാസ്റ്റർ പ്ലാൻ അവർ പറയുന്നത് കേട്ട് അവർ സൈലന്റോടുകൂടി വളരെ കൃത്യതയോടുകൂടി നമ്മൾ പരിപാലിച്ച് അവരെ നമ്മൾ ആ ഓൾ സിറ്റുവേഷൻ നമുക്ക് അറിയിക്കണം. അതിലൊന്നാണ് ബിസിനസ്സിലൂടെ വരുന്ന ഓരോ സിറ്റുവേഷൻസും. എന്താണ് ഓരോ സിറ്റുവേഷൻസും? നമുക്കറിയാം നമ്മൾ ബിസിനസ്സിലൂടെ പുതിയ പുതിയ ജോയിനിങ്ങൾ വരാറുണ്ട്, പുതിയ ആളുകൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാറ ആൾക്കാരുണ്ട്, പുതിയ ഏരിയയിൽ ബിസിനസ് വരാറുണ്ട്, ന്യൂ അച്ചീവ്മെന്റ് വരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസത്തെ പുതിയ പ്ലാനിങ് ചെയ്യാറുണ്ട്. ആരെങ്ങനെ ചെയ്യുന്നു, കൂടുതൽ താല്പര്യത്തോടെ ചെയ്യുന്നവർ ആരൊക്കെയാണ് ടീമിൽ, സ്പെഷ്യൽ ടാർഗറ്റ് എടുക്കുന്ന ആൾ ആരൊക്കെയാണ് ടീമിൽ, നല്ല പ്ലാൻ ഷോ ചെയ്യുന്ന ആളാരാണ് നമ്മുടെ ടീമിൽ, നല്ല സ്റ്റേജ് പെർഫോമർ ആരൊക്കെയാണ്, നല്ല ഹോണസ്റ്റിയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരാളാരാണ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളാരാണ്, നല്ല എനർജിയോടുകൂടി ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണ്, നെഗറ്റീവുകൾ പറയുന്ന ഒരാളാരാണ്, ഡിലേ ചെയ്യുന്ന ഒരാളാണ്, ഒരു എന്താ പറയുന്ന മടിയന്മാരാരാണ്, അതുപോലെ തന്നെ കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. ഇതേ രീതിയിൽ നമ്മുടെ ബിസിനസ്സിലൂടെ വരുന്ന ഓരോ സിറ്റുവേഷൻസും നമ്മൾ നമ്മുടെ അപ്ലൈനുമായിട്ട് മുൻകൂട്ടി അറിയിക്കണം. നമ്മുടെ അമ്മ നമ്മളെ അമ്മയോട് നമ്മൾ എവിടെയും പോണേക്ക് മുമ്പ് മുൻകൂട്ടി പറഞ്ഞിരിക്കും എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി നമ്മുടെ അപ്ലൈനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ബിസിനസ്സിൽ ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷൻസ് ആ സിറ്റുവേഷനിലൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്തിന്? എന്തുകൊണ്ടെന്നാൽ ആർസിഎം ബിസിനസ് ഒരു ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. കാരണം ആ നമ്മൾ എന്താണോ വരുന്നത് അതിലൂടെ വരുന്നത്. രണ്ടാമത്തെ ഒരു കാരണം ടീച്ചർ സ്റ്റുഡന്റ് തിയറിയാണ് ആർസിഎം ബിസിനസ്, ടീച്ചർ സ്റ്റുഡന്റ് തിയറിയാണ്. മൂന്നാമത്തെ ഒരു കാരണം വാല്യൂ ബേസ്ഡ് ബിസിനസ്സാണ്. അപ്പൊ ഈ ഒരു കാര്യം ശരിയായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളായിരിക്കും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക. ആർസിഎം ബിസിനസ്സിലൂടെ ഡിസിപ്ലിനോടുകൂടി, ആർസിഎം ബിസിനസ് എന്ന് പറയുന്നത് ഡിസിപ്ലിനോടുകൂടി ഒരു ടീമിനെ ജനങ്ങളെ നയിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇന്ന് മുതൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നമ്മൾ ഇതുപോലെ എല്ലാ സിറ്റുവേഷൻസും എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ അപ്ലൈന്റെ കൂടെ നിൽക്കും, അതിനൊരു പരിഹാരം കാണും. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തോളൂ സാർ. യെസ് ഓക്കെ സാർ, അടുത്തൊരു ഇതിലേക്ക് പോവാ സാർ. നെവർ ആസ്ക് ദർ ബിസിനസ് ആൻഡ് ചെക്ക്. നമ്മുടെ അപ്ലൈന്റെ പൈസയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ടീമിനെ കുറിച്ചോ പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ സാറിനൊക്കെ ഇത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ലേ, അപ്പൊ സാറിന്റെ ടീമൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. നമുക്കറിയാം ആർസിഎം ബിസിനസ്സിലേക്ക് നമ്മൾ വന്നതിന് ശേഷം, നമ്മൾ വന്നതിന് ശേഷം എല്ലാം നമുക്കുള്ളതാണ്. നമ്മുടെ ഒരു കുടുംബത്തിൽ ജനനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ എനിക്കും കൂടിയിട്ടുള്ളതാണ്, അല്ലെ എനിക്കുള്ളതാണ്. തീർച്ചയായിട്ടും ഇതേ ഒരു മെന്റാലിറ്റി ആയിരിക്കണം നമുക്ക്. അല്ലാതെ നമ്മുടെ അച്ഛന്റെ വീട്ടുകാരെ അത് തന്നില്ലല്ലോ, അമ്മയുടെ വീട്ടുകാരെ അത് തന്നില്ലല്ലോ, അതിന്റെ പുറകിൽ പോകേണ്ട കാര്യമില്ല. അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടായിരുന്നു, അവർക്ക് എത്ര എന്താ പറയാ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിന്റെ പുറകിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ വന്നതിന് ശേഷം എല്ലാം നമുക്കുള്ളതാണ്.
നമ്മളാണ് തീരുമാനിക്കേണ്ടത് എത്രയാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്. അതിനുള്ള വലിയൊരു സാഹചര്യമാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന്. അപ്പൊ റിലേഷൻ വിത്ത് അപ്ലൈൻ. അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത നോക്കാം ഒന്ന്, റിലേഷൻ വിത്ത് ഡൗൺ ലൈൻ. നമുക്കറിയാം എങ്ങനെയാണ് റിലേഷൻ വിത്ത് ഡൗൺ ലൈൻ റിലേഷൻ ലൈക്ക് എ ചൈൽഡ്. കാരണം നമ്മൾ ഒരു കുട്ടിയെ പോലെ, കുട്ടികളെ പോലെ, നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടിയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതേ രീതിയിലാണ് ഡൗൺ ലൈൻ ആയിട്ട്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ മക്കളെ പോലെ നമ്മളെ മക്കളെ നോക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, എത്ര കുട്ടികളാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഇവർക്ക് നമ്മള് ജീവിതത്തിൽ കുട്ടികൾക്ക് വ്യത്യസ്ത പേര് കൊടുക്കാറുണ്ടോ, വ്യത്യസ്ത രീതിയിൽ മാനിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്റെ മൂത്ത മകനാണ് ഇവനിങ്ങനെ ചെയ്യും, ചെറിയ മകനാണ് ഇവനിങ്ങനെ ചെയ്യും, അതൊക്കെ നമ്മൾ നോക്കണ്ടോ. ഒരു അമ്മയെ സംബന്ധിച്ച് എല്ലാ മക്കളും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ ഒരേപോലെ വിളമ്പുന്നു, ഒരേപോലെ കൊടുക്കുന്നു, ഒരേപോലെ പരിചരിക്കുന്നു, ഒരേപോലെ അറിവ് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഒരു അമ്മ ഒരു മകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മകൾ എന്ന നിലയ്ക്ക് അവരുടെ ഡൗൺലൈൻ സ്വീകരിക്കുന്നത്. അപ്പൊ അതേപോലെ റിലേഷൻ ലൈക്ക് എ ചൈൽഡ്, നമ്മൾ എൻ്റെ മകനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അതേ സംരക്ഷണമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയാണോ ഈ ഒരു മക്കളിന്റെ എന്തെല്ലാം കുസൃതികൾ നമുക്കറിയാം, എല്ലാ കുറ്റങ്ങളും നമ്മൾക്കറിയാം, എല്ലാ പോരായ്മകളും നമുക്കറിയാം, കഴിവ് കുറവും കഴിവുകളൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മകനെ നമ്മുടെ മക്കളെ നമ്മൾ അതെല്ലാം കൊടുത്ത് സമയങ്ങളിൽ വാങ്ങിക്കൊടുത്ത് സമയാസമയങ്ങൾ പറഞ്ഞു കൊടുത്ത് വളരെയധികം സംരക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എങ്ങനെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം, നിങ്ങൾ കുറച്ചും കൂടി വയസ്സ് കഴിഞ്ഞ് അങ്ങനെ തരണം ചെയ്യണം, കുറച്ച് മക്കളൊക്കെ അങ്ങനെ സംരക്ഷിക്കണം, ഇതേ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും സമയാസമയം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ. കാര്യം സതീഷ് പണ്ഡിറ്റ് സാർ, നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സതീഷ് പണ്ഡിറ്റ് സാറ് പല ടേപ്പുകളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് എല്ലാം കിട്ടും, പൈസ ഇത്രയധികം പൈസ കിട്ടും, നമ്മൾ പൈസ വാങ്ങി 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 കഷ്ടത്തിലാവും, തളർന്നു പോകും, അത്രയധികം സമ്പാദ്യം നമുക്ക് കിട്ടും. ഒരു പക്ഷെ പറയുന്നത് ബാങ്കുകാർ പോലും ചോദിക്കും ഈ പൈസ ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പോലും ചോദിക്കുന്ന സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. രണ്ടാമത്, അംഗീകാരങ്ങൾ ഇന്ന് വരെ കിട്ടാത്തത് അതൊക്കെ നമ്മൾക്ക് കിട്ടും. ആർക്കാണ് കിട്ടുക? ആരാണോ പഠിപ്പിക്കുന്നത്, ആരാണോ മാറ്റത്തിന് ഇന്ന് തയ്യാറാകുന്നത്, ആ യോഗ്യന്മാർക്കെ കിട്ടുള്ളൂ. ആരാണോ യോഗ്യനാകുന്നവര് അവർക്ക് മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പഠനം, അത് നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. അപ്പോ അത് എങ്ങനെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നവർക്ക് യോഗ്യതയാക്കുന്നത്? നമ്മൾ കൂടെ വന്നിരിക്കുന്നവരെ യോഗ്യന്മാരാക്ക, യോഗ്യതയുള്ളവരാക്ക, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇവിടെ നോക്കാം, നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുകള് വലിയ വലിയ പിന്നിലേക്ക് പോകുമ്പോൾ, വലിയ വലിയ ടാർഗറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് അംഗീകരിക്കാറുണ്ട്. ഓരോ ലീഡേഴ്സിന് പേര് പറഞ്ഞ് അംഗീകരിക്കാറുണ്ട്. നമ്മളിവിടെ നോക്കുന്ന ഒരു കാര്യം, അത് ഒരു ബിസിനസ് നശിക്കുമ്പോഴുമുണ്ടോ അതുപോലെ തന്നെ പറയാറുമുണ്ട്. ഇപ്പൊ നോക്കൂ, അംഗീകരിക്കുമ്പോൾ പ്രശംസിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ബിസിനസ് കുറഞ്ഞു പോകുമ്പോൾ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ മോശം വേടുകൾ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ വന്നവരെ ശരിയായിട്ടുള്ള യോഗ്യന്മാരാക്കിയില്ല, പ്രാപ്തിയുള്ളവരാക്കിയില്ല. അപ്പൊ എന്ത് കൊടുത്താലും നമുക്ക് കിട്ടും. പ്രാപ്തനാക്കി കൊടുത്താൽ നമുക്ക് പൂച്ചെണ്ട് കിട്ടും, അംഗീകാരം കിട്ടും. പക്ഷെ നിങ്ങളത് കൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തില് അവർ നിങ്ങളെ കുറ്റം പറയും. അത് ആരാണ് തെറ്റാണ്? എന്റെ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ ഇന്ന് തൊട്ടൊരു തീരുമാനമെടുക്കും, എന്റെ കൂടെ വന്നിരിക്കുന്നവരെ ഞാനത് പഠിപ്പിക്കും. അതുപോലെ എന്റെ കൂടെ വന്നിരുന്നില്ല, ഒരിക്കലും ഞാനൊരു മോശമായിട്ട് ചെയ്യില്ല. അപ്പൊ നല്ല സ്വഭാവം ഞാൻ ഇന്ന് തൊട്ട് കൊണ്ടുവരും എന്റെ ടീമില്. അതിനുവേണ്ടി വേറെ ആരെയും വരില്ല, നമ്മുടെ മക്കളെ ശരിയാക്കാൻ നമ്മുടെ കുടുംബക്കാർ വേറെ ആരും വരില്ല, അയൽക്കാർ വരില്ല, മറ്റൊരുകാർ വരില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഇന്ന് തന്നെ നേടുക എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഇന്ന് തുടങ്ങി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഓക്കെ സർ. അപ്പോ ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ശരിയായിട്ട് രീതിയിൽ നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡൗൺലൈൻ മക്കളോട് കൂടെ പറയുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തൊരു കാര്യമാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഓവർ കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. എന്താണ് ഓവർ കമ്മിറ്റ്മെന്റ്?
നമ്മളെ സമയത്ത് പറയുന്ന ഞാൻ ഇങ്ങനെ ചെയ്തുതരാം അങ്ങനെ ചെയ്തുതരാം ഒന്നും പറയണ്ട. കാരണം നമ്മൾ പറയേണ്ടതാണ്, വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഓവർമേറ്റ് പറയുന്നുണ്ടെങ്കിൽ, നോക്കൂ ഞാൻ നിന്റെ കൂടെ വന്നിരിക്കുന്നതാണ്, എന്റെ ഒരേ ഒരു ലക്ഷ്യമാണ് നിങ്ങളെ വിജയിപ്പിക്കുക, നിങ്ങൾ വിജയിക്കുന്നത് വരെ ഞാൻ നിന്നെ കൂടെ നിൽക്കും, അങ്ങനെ ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുക്കുക. വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുക, അവരെ കൂടെ നിൽക്കുക. ഡൗൺലൈന് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു ടൈം നമ്മളവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും അത് ക്യാൻസൽ ചെയ്യരുത്. നമുക്കറിയാം, ഒരു ഹോം മീറ്റിങ്ങിനായിക്കോട്ടെ, ഒരു സെമിനാറിനായിക്കോട്ടെ, എന്തൊരു കാര്യത്തിന് നമ്മൾ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അത് ക്യാൻസൽ ചെയ്യരുത്. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും ഇന്ന് വരെ ഒരു സമയം ക്യാൻസൽ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ആർക്കും ക്യാൻസൽ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. കാരണം അവർ ശരിയായിട്ട് മീറ്റിംഗ് കൊടുക്കുന്നുണ്ടാവില്ല, അപ്പൊ പിന്നെ ക്യാൻസൽ ചെയ്യണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കാം, ഇന്ന് തൊട്ട് ഒരു കാര്യം തീരുമാനിക്കുക, ഒരിക്കലും ആ ഒരു റിലേഷന് ഭംഗം വരാത്ത രീതിയിൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹരിക്കാൻ നോക്കണം. ഓൾവേസ് ഗിവ് ദം കൗൺസിലിംഗ്. എപ്പോഴും നമ്മൾ അവർക്ക്, നമ്മുടെ കുട്ടികളെ അറിയാം, കുട്ടികൾ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളെ കൊണ്ട് തരാറുള്ളൂ, പേന പോയി, ബുക്ക് പോയി, മഴ പെയ്തു, ഇങ്ങനത്തെ പറയാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിലൂടെ വരുന്ന പോരായ്മകളെ, സർ എന്റെ ഇങ്ങനെയാണെന്നു, അവിടെയായിരുന്നു ജോലി, ഈ രീതിയിലുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. പ്ലാൻസ് ഫോർ ദർ ഫ്യൂച്ചർ ബിസിനസ്. അവർക്ക് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കണം. അവർ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം, നിനക്ക് നിങ്ങൾക്ക് ഡയമണ്ട് ക്ലബ്, നിന്റെ ടീമിൽ ഇത്ര ആളുണ്ട്, അത് വീരാംഗനെ എത്ര വരും, പ്രോഗ്രാമിന് എത്ര കൊണ്ടുവരും, ഈ രീതിയിൽ അവരുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കീ സോണിന്റെ ഔട്ട്ലെറ്റുകൾ, ഈ രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ അവരെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള പ്ലാൻസ് മുമ്പേ കൂട്ടി പറഞ്ഞു കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും ഓൾവേസ് ഗിവ് ദ കൗൺസിലിംഗ് പ്ലാൻസ് ഫോർ ദർ ഫ്യൂച്ചർ ബിസിനസ്. മൂന്നാമത്തെ കാര്യമാണ് ഓൾവേസ് തിങ്ക് ആൻഡ് ടോക്ക് അബൌട്ട് പോസിറ്റീവ് തിങ്സ്. എപ്പോഴും നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് വലിയ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, തന്നെയുമല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഒരു തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തെ ഒരു കാര്യം നെവർ ഓവർ കമ്മിറ്റ്മെന്റ്. ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്നു. നാലാമത്തെ ഒരു ഗിവ് ടൈം ഫോർ മീറ്റിംഗ് നെവർ ക്യാൻസൽ. അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞു. മേക്ക് ദം ബെറ്റർ. ഞാൻ പറഞ്ഞത് ഈ മേക്ക് ദം ബെറ്റർ എന്ന് വെച്ചാൽ അവരെ യോഗ്യന്മാരാക്കുക, യോദ്ധാക്കളാക്കുക, അതാണ് നമ്മൾ. എന്റെ കൂടെ വന്നിരിക്കുന്നവരെ ഞാൻ നല്ല കഴിവുള്ള പ്രാപ്തിയുള്ളവരാക്കി മാറ്റുക. മൂന്നാമത്തെ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻ ഡൗൺലൈനിൽ വരുന്നവർക്ക് ചെക്ക് യുവർ സെൽഫ്. Are you a good Upline? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ഇതൊക്കെ ശരിയായി ചെയ്തു കൊടുക്കുന്ന ഒരു ഹോണസ്റ്റി ഉള്ള, എനർജി ഉള്ള, പവർ ആയിട്ടുള്ള, മോട്ടിവേറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിട്ടുള്ള, കെയറിങ് ചെയ്യുന്ന ഒരു Upline ആണോ? ഇല്ലെങ്കിൽ സർ ഇന്ന് തൊട്ട് ഒരു തീരുമാനം എടുക്കുക. ഇന്ന് തൊട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ഞാൻ ഇതായിരിക്കും സർ, അല്ലെ ഞാൻ ഇരിക്കും സർ, ഇന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക സർ. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മുടെ Upline, നമ്മുടെ ഡൗൺലൈന് നമുക്ക് കെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു സർ. അടുത്തത് റിലേഷൻ വിത്ത് ക്രോസ്ലൈൻ. നമുക്കറിയാം എന്താണ് റിലേഷൻ വിത്ത് ക്രോസ്ലൈൻ. ഇറ്റ് ഷോ യുവർ ക്യാരക്ടർ. നമുക്കറിയാം നമ്മുടെ Upline-നോട് ചോദിച്ചാൽ ഒരു പക്ഷെ Upline പറയും അത് നമ്മുടെ കൂടെ വന്ന ആളല്ലേ, ഒരു മോശത്തിനും ആരോട് പറയില്ല, ഏ അവൻ അടിപൊളി, അത് നല്ല എനർജി, നല്ല കഴിവുള്ള ആളെന്നാണ് എപ്പോഴും നമ്മുടെ Upline പറയുള്ളൂ. കാരണം നമ്മുടെ അമ്മ ഏതൊരു കുട്ടിയുടെ മുമ്പിലും വേറൊരു കുട്ടിനെയല്ല പറയുക, എന്റെ മകനാണ് നല്ലത്, എന്റെ മകൻ കഴിവുള്ളവനാണ്, എന്റെ മകൻ ഉയരമ്പുള്ളവനാണ്, എന്റെ മകൻ പ്രാപ്തിയുള്ളവനാണ്, എന്റെ മകൻ ശേഷിയുള്ളവനാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ, അല്ല മനസ്സിൽ കരുതാറുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ക്രോസ്ലൈനിന്റെ അതെങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തില് അവരെ തിരിച്ചറിയുന്ന ആരാണ്? ഡൗൺലോഡ് ചോദിച്ചാൽ തിരിച്ചറിയോ? നോ. ഡൗൺലൈൻ എന്താ പറയാ, അയ്യോ Upline കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആരൊക്കെ എന്താ പറയാ, അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും, അത് എനിക്ക് കിട്ടാനുള്ളതും കൂടി ഇല്ലാതാവും, ഈ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോസ് ലൈനിലൂടെയാണ് നമ്മൾ ഒരു വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്കാണ് നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ, അത് അയൽക്കാരനോ നമ്മുടെ ബന്ധുക്കാർക്കോ നമ്മുടെ കൂട്ടുകാർക്കോ അറിയില്ല. നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ അയൽക്ക് എന്നിട്ട് പറയാ, വീട്ടുകാരോട് ചോദിക്കണ്ട, ബന്ധുക്കാരോട് ചോദിക്കണ്ട, കൂട്ടുകാരോടും ചോദിക്കണ്ട, ആ നാല് അയൽക്കാരോട് പോയി ചോദിച്ചാൽ മതി, അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രോസ് ലൈൻ എന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നതാണ്. ഇറ്റ് ഷോ യുവർ ക്യാരക്ടർ. നമ്മുടെ സ്വന്തം ക്യാരക്ടറിനെ അവരാണ് എടുത്ത് പറയുക ഈ ആൾ ഇങ്ങനെയാണെന്ന്. ഇപ്പൊ എന്റെ ഒരു കാര്യം
അറിയണമെങ്കിൽ എന്റെ കൂടെ ഉള്ളവർ ചോദിക്കണ്ട, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ചോദിച്ചാൽ തനി സ്വഭാവം, സുരേന്ദ്രന്റെ തനി സ്വഭാവം അവർക്ക് അറിയാം. അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ ക്രോസ് ലൈൻ ആയിട്ടുള്ള റിലേഷൻ, നല്ലൊരു ബന്ധം മാത്രമാണ് കാണേണ്ടത് ആർ സി എം ബിസിനസ്സിലൂടെ. എവിടേക്കാണ്? ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ ബിസിനസ് ഓൾ ഓവർ ഇന്ത്യ, ഇറ്റ് വിൽ ഹെൽപ് യു. കാരണം അവരാണ് നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യയില് വലിയൊരു ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, വലിയൊരു വിജയത്തിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അവരിലൂടെയാണ് സാധിച്ചെടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു വലിയ ബിസിനസ്സിലേക്ക് എനിക്ക് പോകണം, അല്ലെങ്കിൽ വലിയൊരു കൂട്ടായ്മ എനിക്ക് സൃഷ്ടിക്കണം എന്നാണെങ്കിൽ ഇന്ന് തൊട്ട് നമ്മുടെ ഓരോ ക്രോസ് ലൈനുമായിട്ട് നമ്മൾക്ക് ഒരു വലിയൊരു റിലേഷൻ നമുക്ക് ഇന്ന് പ്രാപ്തിയാക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് നമ്മുടെ ബിസിനസ്സിനുണ്ടൊരു മാറ്റം, വിശ്വസിക്കാനാ പറ്റാത്ത ഏതൊരു തലത്തിലേക്ക് നമ്മൾക്ക് ഇന്ത്യയിൽ ഒട്ടാകെ പടർന്നു പന്തലിക്കാൻ ഈ ഒരു കാര്യം നമുക്ക് സഹായിക്കും. മൂന്നാമത്തെ കാര്യം, നെവർ ഗിവ് എനി നെഗറ്റീവ് മെസ്സേജസ്. ഒരിക്കലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ ക്രോസ് ലൈനിൽ തന്നെയല്ല ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ സമുദായത്തിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും നെഗറ്റീവ് പറയാറുണ്ടോ? പറയണ്ട, ആരെയും കുറിച്ച് പറയണ്ട. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറോട് കാണും. രണ്ടാമത്, നമുക്ക് നല്ലൊരു ബിസിനസ് കരിയർ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് നമ്മൾ പറയേണ്ട കാര്യമില്ല, ആരോടും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ആർ സി എം ബിസിനസ് പരമായിട്ട് വരുമ്പോ എന്താണ്, അവർ അവിടെ ജോയിൻ ചെയ്തു, ഇവർ ഇവിടെ ജോയിൻ ചെയ്തു, ആ ഷോപ്പിൽ അങ്ങനെ ശരിയല്ല, ഈ ഷോപ്പിൽ ഇങ്ങനെ ശരിയല്ല, അവിടെ നാട്ടം അടിച്ച ശരിയല്ല, അവിടെ ബില്ലടിച്ച ശരിയല്ല, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രോസ് ലൈനോട്. തീർച്ചയായിട്ടും, കാരണം നമുക്ക് വലിയ ബിസിനസ് ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, വലിയൊരു വിജയം ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് മുതൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ശ്രദ്ധ കൊടുക്കണം. കീപ് റിലേഷൻ അപ് ടു മീറ്റിംഗ് ഹാൾ, നോട്ട് ടു ഡൈനിങ് ടേബിൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ആർ സി എം ബിസിനസ്സിലൂടെ റിലേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ മാത്രമാണ്, പ്രത്യേകിച്ച് നമ്മൾ ക്രോസ് ലൈനിന്റെ ബിസിനസ്സിന്റെ ജീവിതത്തിൽ മാത്രമാണ്, ജീവിതത്തിന്റെ ജീവിതത്തിലല്ല, ബിസിനസ്സിലൂടെയുള്ള ജീവിതത്തിൽ മാത്രം. അപ്പൊ ബിസിനസ് കാര്യങ്ങളിൽ മാത്രം, അതെവിടെയാണ്? പ്രത്യേകിച്ച് നമ്മൾ ക്രോസ് ലൈനായിട്ട് മീറ്റിംഗ് ഹാൾ വരെ മതി. പലപ്പോഴും പല കാര്യങ്ങളിലും തുടക്കത്തിൽ അറിയാതെ, അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കൂടുതൽ മീറ്റിംഗ് ഹാളിലൂടെയുള്ള ഒരു പരിചയം, അത് നമ്മുടെ വീട് വരെ എത്തുന്നു, പിന്നെ അവിടെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ അവർ പോകുന്നു, പിന്നെ ചായ കുടിക്കുന്നു, പിന്നെ ബന്ധങ്ങളിലേക്ക് പോകുന്നു, പിന്നെ കല്യാണങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്കുന്നു, അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ബിസിനസ് നശിക്കാൻ തുടങ്ങും. അപ്പൊ തീർച്ചയായിട്ടും എന്തിനാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്? നമ്മുടെ ബന്ധം നമ്മൾക്ക് മീറ്റിംഗ് ഹാൾ വരെ മതി, പ്രത്യേകിച്ച് നമ്മുടെ ക്രോസ് ലൈനുമായിട്ട്. കാരണം അതാണ് അവിടെ ലക്ഷ്യം, അതാണ് നമ്മുടെ വിജയ ലക്ഷ്യം, അതാണ് നമ്മുടെ റിലേഷൻ മെയിൻറ്റൻ നമ്മുടെ ക്രോസ് ലൈനുമായിട്ട്. തീർച്ചയായിട്ടും വളരെ നല്ല റിലേഷൻ ആയിരിക്കണം. ആ നല്ല റിലേഷൻ മാത്രമാണ് നമ്മൾ വിജയത്തിലേക്ക് എല്ലാവർക്കും എത്തിക്കുമെങ്കിൽ, അതേ റിലേഷൻ തന്നെ നിങ്ങൾക്ക് മോശമാണെങ്കിൽ ആ ബിസിനസ്സിനെ തകർക്കാനും അധികം സമയം വേണ്ട. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ക്രോസ് ലൈൻ ഇനി നോക്കാം. അപ്പൊ ഇത്രയും ഒരു കാര്യമാണ് എനിക്കിന്ന് വളരെ സമയം കൊണ്ട് അറിയാൻ കഴിഞ്ഞത്. എനിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലത്തിലേക്ക് ഞാൻ സംസാരിക്കുന്നത്. ഒരു പക്ഷേ എനിക്കറിയില്ല എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ സ്ഥിരമായിട്ട് അപ്പോ ഇന്നത്തെ ഒരു ബിസിനസ്സിൽ ഇത്രയും നല്ല ഒരു സാഹചര്യം, എനിക്ക് പറയാനൊരു സാഹചര്യം, എന്റെ കഴിവിനെ തെളിയിക്കാൻ പഠിക്കാനുള്ള അവസരം എനിക്ക് തന്ന എന്റെ ഗുരുക്കന്മാരെ ഞാൻ എല്ലാവരെയും ഓർക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു.